ഫാമിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുട്ടിയെ അമർത്തിയാൽ എന്റെ കയ്യിൽ നിന്ന് ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോ ഞാനിതാ ഡ്രസ്സൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ കാറിൽ കുറേ സാധനങ്ങളൊക്കെ കയറ്റാനൊക്കെ ഉണ്ടായിരുന്നു. ഹിബ ഒരു ലിസ്റ്റ് അങ്ങോട്ട് തന്നിക്കണ് ഗൈസ്. ഇതാണ് ആ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരിക്കണം കേട്ടോ. ചെരുപ്പ് എന്തൊക്കെ ഉണ്ട്. അത് ഇതൊന്നും എടുക്കാണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് ഹിബ പറഞ്ഞത്. അപ്പം അത് ഫുള്ള് സെറ്റാക്കായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ മുന്നിട്ട വ്ളോഗ് ഇല്ലേ, ഡെലിവറി ചെയ്യുന്ന വ്ളോഗ്, അത് യൂട്യൂബില് ട്രെൻഡിങ് നമ്പർ വൺ ആയി കേരളത്തിൽ. താങ്ക് യു ഹിബ ആൻഡ് ഫസി ഫാമിലി. അപ്പൊ ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഹിബന്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് തിരക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമായി. ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ, ഞാൻ ലാബ് റൂമിൽ കയറിയിട്ടാവും, എന്നിട്ട് പ്രസവിക്കുന്നൊക്കെ കണ്ട് എങ്ങനെയാണ് കഷ്ടപ്പാട്, പെണ്ണുങ്ങൾ കഷ്ടപ്പെടാൻ എന്താന്ന് എനിക്ക് മനസ്സിലായി. സമ്മതിച്ചു, എന്തായാലും ഞാൻ സമ്മതിച്ചിട്ടോ. കാരണം ആ ഒരു പ്രോസസ്സ് കണ്ടിട്ട് എന്റെ കിളി അങ്ങോട്ട് മാറിപ്പോയി സാറേ, സത്യമായിട്ട് പറയാലോ, ശരിക്കും കിളി മാറിപ്പോയി. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാല്, നമ്മളെ ഡോക്ടർ വേറെ ലെവലായിരുന്നു കേട്ടോ, അതിലൊന്നും പറയാനില്ല. അത്രയും ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഓരോരുത്തർക്കനുസരിച്ച് ഓരോ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മളെ ഇമ്മനോടൊക്കെ ആണെങ്കിൽ, ഉപ്പനോട് ഉമ്മനോടൊക്കെ ആണെങ്കിൽ ഓർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയും. ഇനി നമ്മളോടൊക്കെ ആണെങ്കിൽ ഒരു സയന്റിഫിക് ടേംസിലൊക്കെ തന്നെ പറഞ്ഞ് ഫുള്ള് മനസ്സിലാക്കി തരും. അതിൽ ഈ ഹോസ്പിറ്റലിൽ എടുത്തതിനെ കൊണ്ട് തന്നെ നമുക്കൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടി, ആ ഒരു ആലോചിച്ച് വെക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്. അതായത് അവിടെ അങ്ങനെ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആണ്. പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി, പിന്നെ കോമഡി, എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, ലൈഫ് ടൈം എക്സ്പീരിയൻസ്, ഞാൻ ഒരിക്കലും മറക്കൂല ആ ഒരു ദിവസം. അതായത് നമ്മൾ 28-ാം തീയതി എന്ന് പറഞ്ഞ ഒരു ദിവസം ഒരിക്കലും മറക്കൂല. ഗോപിക ഡോക്ടർ എന്നാണ് കേട്ടോ പേര്. അതെന്തായാലും അടിപൊളി. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവരെ കാണാം. അതാരാ വന്നിക്കണേ, അതാ അളിയനെ അവിടെ നിക്കുന്നുണ്ട് കണ്ടാ. ഇനി നമുക്ക് ഹിബന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് സാധനമൊക്കെ ആയിട്ട് കയറി പോവാം. എന്തൊക്കെ സാധനമൊക്കെ ഹിബ കൊണ്ടുവരാൻ പറഞ്ഞു, ലിസ്റ്റ് അയച്ചു തന്ന വാട്സപ്പിൽ, എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് എങ്ങനെ എടുക്കുന്നത്, എന്താ ചെയ്യാനാ. അച്ഛനായില്ലേ പോയി ഗൈസ്, അച്ഛനായി. പണ്ടത്തെ പോലെ അല്ല, തന്ത വൈബായി ഗൈസ്. അപ്പൊ തന്ത വൈബ് ഉള്ളവരൊന്നും ഇങ്ങനെ കാര്യങ്ങൾ മറക്കാൻ പാടില്ല. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയായി, ഞാൻ തന്ത വൈബിലേക്ക് കയറിയിരിക്കുകയാണ്. പിന്നെ അത് മാത്രല്ല, ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടോ. വാ, ഇവനെ ആരോട് പുഷിപ്പിച്ചിരിക്കാ മോനെ, ചിരിച്ചു കളിച്ചിരിക്കണേ. ചെക്കാൻ ആരും ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഹിബന്റെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് നോക്ക്. മേക്കപ്പ് സെറ്റൊക്കെയാണ് എടുക്കാൻ പറഞ്ഞത്. അത് ഹോസ്പിറ്റലിലേക്ക് ഞാനും അളിയനും ഇങ്ങനെ പോവാണ്. അളിയന് വീട്ടിലൊന്നും പോണ്ടേ, കുറെ കാലായില്ലേ. ഓക്കെ, ഇവിടെ തന്നെ കണ്ടില്ലേ കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഫുള്ള് വാങ്ങിയിട്ട് സെറ്റായിട്ടാണ് വന്നത്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാട്ടോ. ഇങ്ങനെ നമ്മളെ 203 എത്തിയപ്പോ ഹിബ ഇങ്ങനെ നടന്ന് പാറി കളിക്കുന്നുണ്ട്. ബാപ്പ നല്ല അടിപൊളി ഉപ്പായി കാണാൻ ബാക്കില് ഗെയിമാണ് ഇട്ടെന്ന്. നമ്മള് തന്തായിന്ന് അറിയിപ്പിക്കരുതല്ലോ അല്ലേ. ചേച്ചി ഇന്നെ കണ്ടാലും അങ്ങനെ തോന്നൂലല്ലോ. ചേച്ചിനോട് ചോദിക്കാം, കണ്ടാലും അഞ്ഞി ഏട്ടനും അഞ്ഞനും പോലെ അല്ലേ, ചേ താത്തി അഞ്ഞനും പോലെ അല്ലേ കുറച്ച് ഇല്ലേ. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു തത്ത എപ്പോഴും പറയുന്നതാ. പോട്ടെ പോട്ടെ, ഒരു യങ്സ്റ്റ് ഹസ്ബൻഡിന് കിട്ടിയാൽ നീ അഭിമാനിക്ക്, നീ അസൂയപ്പെടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കുറച്ച് വർത്തമാനം ഒക്കെ പറഞ്ഞിരിക്കയാണ്. കാഞ്ചന വർത്തമാനം പറഞ്ഞേ. നമ്മള് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുട്ടിയെ അമർത്തിയാൽ എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇപ്പൊ നോക്ക്, ഉറങ്ങി. നമ്മള് കുറച്ച് ഇങ്ങനെ വർത്തനൊക്കെ പറഞ്ഞേ, ഒന്ന് ശരിയായി ഇരിക്കട്ടോ. ശരിയായി. നമുക്ക് ഫോമി ഫിൽ ചെയ്യണ്ടോ? ഫില്ലായി, ഫില്ലായി. യെസ്. അതുപോലെ നമുക്ക് ഇവിടെ ഉള്ള ഈ ഫോമില്ലേ, ഇത് ഫില്ല് ചെയ്യാണ്ട് എനിക്ക് ഡോക്ടറെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാ ആ സമയത്ത് എനിക്ക് അതൊന്നും പറയാനുള്ള ആവതില്ലേ കേട്ടോ. ഇപ്പൊ ആവതുണ്ട്. എന്റെ ഡോക്ടർ പേര് ഗോപിക എന്നാണ്. ഡോക്ടർ ഗോപിക അടിപൊളി ഡോക്ടറാണ്.
കോമഡി അല്ലേ. പിന്നെ ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആണ്. സ്കാഗനൊക്കെ നല്ലോണം റോസ്റ്റ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റോസ്റ്റ് ചെയ്യാറുണ്ട്. യെസ്, നമ്മളെ ഫേവറേറ്റ് ഡോക്ടറാണ്. ഫില്ല് ചെയ്യണത് നമ്മളെ കുട്ടീന്റെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിലേക്കുള്ള സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ പേര് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതാണ്. പിതാവിന്റെ പൂർണ്ണമായ പേര് എന്താ? പിതാവ് എന്റെ പേര് അതൊക്കെ ഞാൻ എഴുതി. ഇത് മലയാളത്തിലല്ലേ? കുട്ടി അപ്പിയുടെ ടെസ്റ്റ് ചെയ്യാം. എന്താ ടെസ്റ്റ് ചെയ്യണ? കുട്ടിക്ക് ഇല്ലാത്ത ഫുഡാണ് നമ്മക്കില്ലേ. എന്തൊക്കെയാ ഉള്ളത്? മീൻ ഏതാ പൊളിച്ച? പിന്നെ സാമ്പാറ്, പിന്നെ കൂട്ടാന്, പിന്നെ ചമ്മന്തി അച്ചാറ്, അച്ചാറ്, പിന്നെ എന്തോ തോരൻ, തോരൻ പപ്പടം, പായസം, പിന്നെ വത്തക്കയുണ്ട്. ഇത് പെടുത്താല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇവരെ ഉച്ചക്കത്തെ ഫുഡ്. ഹോസ്പിറ്റലില് മൂന്നാല് ദിവസമായിട്ടില്ലേ. അപ്പൊ യു ആർ എൻജോയിങ് ഹിയർ. പിന്നെ നല്ല എ സിയും ചൂടും ഇല്ല അല്ലേ. സുഗമമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിയുന്നുണ്ട്. നട്ടെ വയ്യാത്തതാണ് അല്ലേ. ഇന്ന് നമ്മള് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം കേട്ടോ. അപ്പൊ ഇതാ ഇതൊക്കെയാണ് നമ്മളെ മറ്റേ ഫോമുകളൊക്കെയാണ്. ഇതൊക്കെ പൂരിപ്പിച്ചെടുക്കണം. ഇതൊക്കെ ഏകദേശം പൂരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ മലയാളത്തിൽ എഴുതാണ്ട് പറഞ്ഞാണ്. അപ്പൊ അവിടെ വെച്ചതാണ് അല്ലേ ഇവ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇവന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് നാളെ അവിടെ നിന്ന് പ്രസവരക്ഷാ കേന്ദ്രത്തിലേക്ക് പോകും. ഇവിടുത്തെ അങ്ങനത്തെ നമ്മളെ അവസ്ഥകളൊക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ട് തന്നെ നടന്നു അല്ലേ. അതെ, അപ്പൊ കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ നടന്നു. പിന്നെ ബേബി ഈസ് ഹിയർ, ഷീസ് ഫൈൻ. ഇല്ല സീനൊന്നും ഇല്ല, നല്ല ഉറക്കത്തിലാണ്. കണ്ട ഭയങ്കര ഉറക്കിൻ്റെ ആളാണ്. അപ്പൊ അങ്ങനെ കിടന്നോട്ടെ. അപ്പൊ എന്തായാലും തിന്നാൻ കഴിക്കാനോ? ആരെ തിന്നാന്? ഈ പെങ്കുനെ? പിന്നെ ഓംപ്ലേറ്റ് തിന്നാവുന്നാ? നമ്മള് കാണാൻ വേണ്ടി വന്നതാ ബേബിനെ. ഓക്കെ, ഇല്ലാപ്പ ഇല്ലപ്പ പോട്ടെ, നമ്മള് പോട്ടെ. ഓ ഓ ഓ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ സാധനങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. മമ്മി എല്ലാരും ഉണ്ട്. കല്ലായിട്ട് മൊത്തം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവാണ്. ഫുള്ള് ഇവിടെ സെറ്റാണ്. നമ്മള് പോവാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കിന്. അതാ കല്ലായിട്ട് മമ്മിയുണ്ട്. മമ്മി അമ്മ അവിടെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. അലൈക്കും സലാം. അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ ബലൂൺ അന്ന് തൂക്കിയാണ് കേട്ടോ പ്രസവിച്ചന്ന്. ഗേളായോണ്ട് പിങ്ക്, ബോയ് ആണെങ്കിൽ നീല. യെസ്. അപ്പൊ നമ്മളെ ബേബി എന്ത് ബേബിയാണ് പറഞ്ഞു കൊടുക്കുക? ഗേൾ ബേബിയോ ബോയ് ബേബിയോ? ഓക്കെ ഫല. അപ്പൊ ഫുള്ള് സെറ്റാണ്. അപ്പൊ നമ്മളിനി നേരെ പോണത് അരീക്കോടേക്കാണ്. ഈ പോരണ്ടോ നമ്മളെ കൂടെ? എന്താണ് ഇവിടെ പരിപാടി? ഗൈസ്, അപ്പൊ ഫലക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഫലക്കും കളിക്കുകയാണ് കേട്ടോ. അല്ല ഫലക്കെ, നമ്മളെന്താ കളിക്കുന്നത് പറഞ്ഞോടുക്കേ. ഏതാ കളിക്കുന്നേ? അയ്യേ, ആ മുട്ടായി തിന്നണ്ട. അയ്യേ, വായിച്ച് വായിച്ച് ഇനി തിന്നരുത്. വേറെ മുട്ടായി തരേ കേട്ടോ, വേറെ മുട്ടായി തരേ. വേറെ കൊടുത്ത ഇവ വേറെ കൊടുക്ക്. ഗൈസ്, നൈസായിട്ട് ഇത് ഇട്ട് നിലത്തിട്ട്. ഇതാണ്ട് ശരിക്കും പറഞ്ഞ ട്രിക്ക് അല്ലേ ഗൈസ്. ഈ മറ്റേ മുട്ടായി ഒരു മുക്കാ ഭാഗം തിന്നിട്ട് വായന നിലത്തിടും. അപ്പൊ നമ്മള് പുതിയ മുട്ടായി കൊടുക്കല്ലോ. ഞാൻ പുതിയ മുട്ടായി കാണാൻ വേണ്ടിട്ട് വായിൽ നിന്ന് പുറത്തേക്ക് ഇടും. അപ്പൊ ആരാ പൊട്ടൻ? നീയാണോ ഞാനാണോ? അല്ലേ ഇവ, എന്താ ഐഡിയ നമ്മളെ ഫലക്കിന്റെ അല്ലേ ഇവ. എന്താണ്?
കേക്ക് കട്ടിംഗ് സെറമണി ഇവിടെ ഹോസ്പിറ്റലിലുള്ളതാണല്ലേ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പോവാൻ നേരത്ത് നമുക്കൊരു കേക്ക് കട്ട് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഒരു മരം കിട്ടിട്ടോ, കണ്ടില്ലേ? ആ ഒരു ചെടി കിട്ടിയില്ലേ, നല്ല സിസ്റ്റം അല്ലേ. ഓ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓ ഓക്കെ, അവിടെ സ്ഥലമില്ല, സ്ഥലം വേണ്ട. കേക്ക് റെഡിയായി, പലക്ക് ഹിബി കൂടി മുറിച്ചോ കേട്ടോ. ഓക്കെ, നൈസായിപ്പോ തൊടാനുള്ള പരിപാടിയാണ്. പാട്ടൊക്കെ ഉണ്ട്, പാട്ട് പിന്നെ കേക്ക് കട്ടിങ് അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോ ഒരു മനുഷ്യൻ ജനിക്കുമ്പോ ഒരു മരം വെക്കുക എന്നുള്ളൊരു സ്കീമാണ്ടോ അവിടെ നമ്മൾ കണ്ടുവന്നത് അല്ലേ ബങ്കു? ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ലേ അല്ലേ? കേക്കിനും പറ്റിയോ? നോമ്പായി അല്ലെങ്കിൽ അടിപൊളി ഇനിഷ്യേറ്റീവ് ആകാനല്ലേ. സേന എന്താണ്? ചെറിയ ചെറിയ ബംഗുവാപ്പ, ബംഗുവാപ്പാന്ന് വിളിപ്പിക്കാം അല്ലേ ഇവ, ബംഗുവാപ്പാന്ന് വിളിപ്പിക്കാം. പാലക്ക അവിടെ നല്ല കളിയാട്ടോ. ആഹാ, എന്താ വൈബ് അല്ലേ. അപ്പൊ എല്ലാരും കൂടെ ഉള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ഓക്കെ, താങ്ക്സ്, അടിപൊളി അടിപൊളി. അപ്പൊ ഫോട്ടോഗ്രാഫി കഴിഞ്ഞു, ഇനി കേക്ക് കട്ടിങ്. കം ഓൺ, ഫസ്റ്റ് കുട്ടി കരിഞ്ഞത്, പക്ഷെ ഫസ്റ്റ് കുട്ടിയാണ് കുട്ടി, ഫസ്റ്റ് കരിഞ്ഞത് ഓടിയാണ് കേട്ടോ. ഇത് കേക്കാം നമുക്ക്, വളരെ അടിപൊളി കഴിഞ്ഞു അല്ലേ. ഉഷാറായില്ലേ? പോവാം, പ്രഗ്നൻസി അടിപൊളി ആയല്ലോ. ഉഷാറായില്ലേ? നല്ല വൈബ് അല്ലായിരുന്നോ? ബാഗ് എല്ലാ സാധനങ്ങളും സെറ്റ് ആയില്ലേ? ആ, ഇപ്പൊ തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടോ? ആ കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അപ്പൊ ഇത് നമ്മളിവിടെ നമ്മളെ എക്സ്പീരിയൻസ് ആട്ടോ. പോസിറ്റീവ് ആണ് ഗ്രൂപ്പ് ഉള്ളത്, എന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആട്ടോ കിട്ടിയത്. അപ്പൊ നമ്മളെ കുട്ടീനെ കൊണ്ടുപോയി, ഇപ്പൊ എല്ലാരും അങ്ങനെ പോയിട്ടോ. ഇപ്പൊ ഈ റൂം നമ്മള് നല്ല മിസ് ചെയ്യൂലേ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്, ഇതുപോലെ വേണം ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് അല്ലേ. അതെ അതെ, അത് മാത്രല്ല അത്രയും നല്ല സർവീസും പറയാണ്ടിരിക്കാൻ പറ്റില്ല. എക്സലന്റ് ആണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമിലി ഒക്കെ ഇവിടെ നോമ്പോറി എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനി നമ്മളെ അടുത്ത പ്രസവത്തിന് വരാം. എന്തേ ഇവ, നിക്ക് നിക്ക്, അങ്ങനല്ലേ, മാറി മാറി. ഇപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നോ. ആ, ഓ, ഇന്ത് തുറക്കാൻ അറിയാണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ വന്നിക്കാൻ നടക്ക്. ഇത് നമുക്ക് എടുക്കാം, എങ്ങനെയുണ്ട് ഐഡിയ? ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമ്മൾ എടുക്കാം കേട്ടോ. ഒരു ബലൂൺ എടുത്താലോ നമുക്ക്, ഫലക്കിന് കൊടുത്താലോ, വേണ്ടല്ലേ? ഫലക്കിനോ ബലൂൺ ആണോ? ആ കൊടുക്ക, കൊടുക്ക. അപ്പൊ ഗൈസ് എല്ലാരും അതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നാ പോവല്ലേ. കണ്ട് പഠിച്ചോ, എപ്പോഴേലൊക്കെ ആവശ്യം വരും അല്ലേ. ഇതെന്താണിത്, കല്യാണപ്പോരായല്ലോ. ഇപ്പൊ ആ മൂടി മണത്തിന് മറ്റേ കല്യാണത്തിനൊക്കെ ഉള്ളത്. ആ, ബൈ ബൈ.
എല്ലാരും യാത്രയാക്കി. നമ്മളെ ബാക്കിൽ ഒരു ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മള് റിയാലിറ്റിയിലേക്ക് കടക്കാണ്. ഇനി നമ്മള് അംഗത്തിലേക്കുള്ള കടന്ന വെപ്പാണ്. അപ്പൊ അങ്ങനെ ഹിബലെ വീട്ടിലിറക്കിട്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിട്ടോ. അപ്പൊ ഇനി നാളെ മുതൽ ഹിബക്ക് മറ്റേ നമ്മളെ പോസ്റ്റ്നാറ്റൽ കെയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതായിരുന്നു അത്തെ വീഡിയോ. അപ്പൊ ഇനി നാളത്തെ വേറൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാരും പ്രാർത്ഥന ഒക്കെ ഫലിച്ചു. അപ്പൊ എല്ലാവരുടെ പ്രാർത്ഥനക്കും ബിഗ് താങ്ക്സ്. അപ്പൊ നമ്മൾക്ക് ഒരു റിസ്ക് ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.